എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് മുലപ്പാൽ എങ്ങനെ സൂക്ഷിച്ചു വെക്കാം, സ്റ്റോറേജ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക് എന്നുള്ളത്. സാധാരണ വർക്കിംഗ് മദേഴ്സിന് ഇത് ഉപകാരപ്രദമാകും. അല്ലാതെ തന്നെ ഉള്ള മുലയൂട്ട് അമ്മമാർക്ക് ഇപ്പൊ ഒന്ന് പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മുലപ്പാൽ പിഴിഞ്ഞിട്ട് എടുത്ത് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. അപ്പൊ നമുക്ക് നോക്കാം. പിഴിയുന്നതിന് മുന്നേ നമ്മൾ കൈയെല്ലാം വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ടാവണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. പിഴിഞ്ഞെടുത്ത പാൽ നിങ്ങൾക്ക് സാധാരണ റൂം ടെമ്പറേച്ചറിൽ, ഏകദേശം 25 ഡിഗ്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് 4 മണിക്കൂർ സ്റ്റോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ 4 ദിവസം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ 1 വർഷം വരെ വെക്കാം. ഇനി പുറത്തെടുത്തിട്ട് നിങ്ങളത് ഉടനെ കുഞ്ഞിന് കൊടുക്കാമോ? പാടില്ല. തണുപ്പൊന്നു വിടണം, അത് ചൂടാക്കണോ തിളപ്പിക്കണോ പാടില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പുറത്തെടുത്ത് വെക്കുക, തണുപ്പ് പോയ ശേഷം കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തിളക്കുന്ന വെള്ളത്തിൽ നിങ്ങൾക്ക് ഈ കണ്ടെയ്നർ എടുത്ത് ഇറക്കി വെക്കാം, എന്നിട്ട് അതിന് തണുപ്പ് വിട്ടിട്ടും നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ അടുത്ത ഡൗട്ട്, ഇപ്പൊ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തു വെച്ച പാല് കുഞ്ഞിന് കൊടുത്തു, ഇനി രണ്ടാമത് ഈ പാൽ ഒന്നുകൂടി ഫ്രീസറിലേക്ക് വെക്കാവോ? പാടില്ല. റെഫ്രിജറേറ്ററിലേക്ക് വെക്കാവോ? വെക്കാം, പക്ഷെ 1 ദിവസത്തേക്ക് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഇനി പുറത്ത് എത്ര നേരം വെക്കാൻ പറ്റും? അതായത് നമ്മളിപ്പോൾ പാല് പിഴിഞ്ഞു കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞു, കുറച്ച് ലെഫ്റ്റ് ഓവർ വന്നു, കുഞ്ഞു കുടിച്ച പാല് കുറച്ച് ബാക്കി വന്നു എന്നുണ്ടെങ്കിൽ അത് 2 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ കുഞ്ഞിനെ കൊടുക്കണം. പറ്റുന്നത്ര അത് കുഞ്ഞു കുടിക്കുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ മാത്രം നെക്സ്റ്റ് ടൈമിലേക്ക് നിങ്ങൾ മാറ്റി വെക്കുക. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയി. ഇനി എല്ലാവർക്കും ഉള്ള സംശയം, ഏത് തരം പാത്രത്തിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്? ഒരിക്കലും സാധാരണയുള്ള ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ വെക്കരുത്. ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് എന്നുള്ള കിട്ടുമെങ്കിൽ, ബോട്ടിൽസ് ഒക്കെ ചിലതൊക്കെ നമ്മൾ പാത്രങ്ങളൊക്കെ കിട്ടുമല്ലോ, ടിന്നൊക്കെ കിട്ടും, ഫുഡ് ഗ്രേഡ് ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്സ് ആണെങ്കിൽ അതിൽ വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീൽ പാത്രത്തിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആ പാത്രം നല്ല വൃത്തിയിൽ കഴുകിയിട്ടുണ്ടാവണം. ഇതാണ് നിങ്ങൾ ഓർക്കാനുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.